നിലേകുന്നു നാഥ. പാപവും എന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാഥ. അതിമോദം ഞങ്ങൾ പാടാ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യനാഥൻ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ ഇന്നത്തെ എല്ലാ അധ്വാനങ്ങളെയും പ്രവൃത്തികളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:18-24 തിരുവചന ഭാഗങ്ങളാണ്. ഈ വചനഭാഗത്തിൽ നാം കാണുന്നത് പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായത് അറിഞ്ഞ് അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ വേദനിപ്പിക്കാൻ സാധിക്കായികയാലും രഹസ്യമായി ഉപേക്ഷിക്കുവാനായിട്ട് ജോസഫ് തീരുമാനിക്കുകയാണ്. ഈ ഒരു തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് അരുളി ചെയ്യുകയാണ്, ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്, അതുകൊണ്ട് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാനായിട്ട് ശങ്കിക്കേണ്ട എന്ന്. അത് കേട്ട യോസേപിതാവ് മറിയത്തെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നതിനെ കുറിച്ച് വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ ദൈവസ്വരത്തിന് ചെവി കൊടുക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ജീവിതത്തിൻ്റെ പല മേഖലകളിലും ചില തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മൾ പരാജയപ്പെട്ടു പോകാറുണ്ട്. ചില തീരുമാനങ്ങൾ എടുത്തു കഴിയുമ്പോൾ ആ തീരുമാനങ്ങളെ ഓർത്ത് പിന്നീട് നമ്മൾ വേദനിക്കാറുണ്ട്. അത് പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥയെ ഓർത്ത് ജീവിതത്തിൽ ഒത്തിരിയേറെ നൊമ്പരപ്പെടാറുണ്ട് നമ്മൾ ഓരോരുത്തരും. ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനം ദൈവത്തോട് ചേർന്നെടുക്കുമ്പോൾ അത് ജീവിതത്തിൽ നമ്മെ ഉയർച്ചയിലേക്ക് നയിക്കും. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് ചെവി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കുവാനും ഓരോ ദിവസവും പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവായ ദൈവമേ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ, എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും ആത്മാവിന്, പരിശുദ്ധാത്മാവിന് നമ്മൾ ചെവി കൊടുക്കാറില്ല, പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കാറില്ല, പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയുന്നതിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കാറില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൻ്റെ വഴികളിൽ തെറ്റാതിരിക്കണമെങ്കിൽ, ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മ അഭിഷേകത്താൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടണമെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ എന്നുള്ള പ്രാർത്ഥന ഓരോ പ്രഭാതത്തിലും ഓരോ നിമിഷവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആ പ്രാർത്ഥന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മെ നയിക്കുവാനായിട്ട് ഇടയാകട്ടെ. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവെ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അവിടുത്തെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരുച്ചോരത്തുള്ളികളാൽ ഈ ദിവസം ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, വിശുദ്ധ യോസേപിതാവ് അങ്ങയുടെ സ്വരത്തിന് ചെവി കൊടുത്തതുപോലെ, പരിശുദ്ധാത്മാവിൻ്റെ നിബന്ധനകൾക്ക് അവിടുത്തെ വിട്ടുകൊടുത്തതുപോലെ, ആത്മാവിനാൽ യോസേപിതാവ് നയിക്കപ്പെട്ടതുപോലെ, ഞങ്ങളും ഇന്നേ ദിവസം ആത്മാവിനാൽ നയിക്കപ്പെടുവാനായിട്ട് കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളെ നയിക്കണമേ, ഓരോ നിമിഷവും ഞങ്ങളെ വഴി നടത്തണമേ. ആത്മാ അഭിഷേകത്താൽ ഈശോയെ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെട്ടെ. ഇവരുടെ കുടുംബങ്ങൾ നിറയപ്പെടട്ടെ, സമൂഹങ്ങൾ നിറയപ്പെടട്ടെ. ആത്മാവിനാൽ ഇന്ന് ഇവർ നയിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ ആരാധന, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.